New Hope TV, your encounter with God. 1 Samuel 15, 22. പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലതാകും ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം ആസ് ദ ലോഡ് ആസ് ഗ്രേറ്റ് ഡിലൈറ്റ് ഇൻ ബേൺഡ് ഓഫറിങ്സ് ആൻഡ് സാക്രിഫൈസസ് ആസ് ഇൻ ഒബീഡിയൻസ് ടു ദ വോയ്സ് ഓഫ് ദ ലോഡ് ബി ഹോൾഡ് ടു ഒബേ ഇസ് ബെറ്റർ ദൻ സാക്രിഫൈസ് ആൻഡ് യു ഹീഡ് ദറ്റ് ഇസ് ഇസ് വോയ്സ് ദാൻ ദ ഫാറ്റ് ഓഫ് റാംസ് അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് നിന്റെ പ്രവൃത്തിയോ നീ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങൾ എന്നെ ആരാധിക്കുകയാണ് എന്നെ വേഷിപ്പിക്കുകയാണ് എന്നെ സ്നേഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നീ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളേക്കാൾ കൂടുതൽ ഞാൻ ശ്രേഷ്ഠമായിട്ട് നിന്നു അന്വേഷിക്കുന്നത് നിൻ്റെ അനുസരണയാണ് അനുസരണ എന്തിനാ വചനത്തോട് ദൈവത്തിൻ്റെ കൽപ്പനയോടുള്ള അനുസരണയാണ് ദൈവം ആശ്രയിക്കുക ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നീ അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം അടുത്ത വചനം ഇരുപത്തി മൂന്നാമത്തെ വചനം വൺ സാമ്യുവൽ ഫിഫ്റ്റീൻ ട്വൻറ്റി ത്രീ പറയുന്നുണ്ട് ദൈവം ഇത് താരതമ്യപ്പെടുത്തുന്നതെന്നാണ് നിഷേധം മന്ത്രവാദം പോലെ പാപമാകുന്നു നിർബന്ധബുദ്ധി ബുദ്ധി മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇംഗ്ലീഷിൽ കാരണം എന്താണ് നീ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ നീ മറ്റുള്ള ഇടങ്ങളിൽ പോയി അനുസരിക്കുന്നത് ഇസ് വിച്ച് ക്രാഫ്റ്റ് ദൈവത്തോട് കൂടെയല്ല ദൈവത്തെ സ്നേഹിക്കാതെ നീ ചെയ്യുന്നത് എന്താണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ് ദാറ്റ് ഇസ് വിച്ച് ക്രാഫ്റ്റ് സഹോദര നിങ്ങൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ അത് നീ അനുസരിക്കാതെ നീ ചെയ്യ് വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് മന്ത്രവാദമാണ് അത് വിച്ച് ക്രാഫ്റ്റ് ആണ് പിന്നെ പറയുന്നുണ്ട് സ്റ്റബേണെസ് സ്റ്റബണസ് എന്ന് പറഞ്ഞാൽ ഇസ് ഹാർഡ് ഹാർട്ടഡ്നെസ് ൃദയ കാഠിന്യം അവിടെ പറയുന്നത് ഇൻഡിക്വിറ്റിൻ ഐഡിയോളട്രി വിഗ്രഹാരാധനയാണ് കാരണം എന്താണ് നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ നീ അത് മാറ്റിവെച്ചിട്ട് നീ വേറെ എന്തെങ്കിലും അനുസരിക്കുകയാണെങ്കിൽ നീ ദൈവത്തെ നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയിട്ട് ആ നീ അനുസരിക്കുന്നതിനെ നീ ഒരു വിഗ്രഹമായിട്ട് നിന്റെ മനസ്സിൽ വെച്ചിട്ട് അതിനനുസരിക്കുമ്പോൾ അതിനെയാണ് നീ ആരാധിക്കുന്നത് അയുദ്ധ്മീ ഹാലോ നീ ദൈവത്തിൻ്റെ വചനം മാറ്റിവെച്ചിട്ട് നീ സഭ നീ എന്ന മതം പറയുന്ന ആരാധനയും ആരാധനകളും അല്ലെങ്കിൽ നിയമങ്ങളും കൽപ്പനകളും ആചാരവും അനുഷ്ഠാനവും ഒക്കെ നീ അനുസരിക്കുകയാണെങ്കിൽ നീ യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന ചെയ്യുകയാണ് നീ ദൈവത്തിൻ്റെ വചനത്തെ മാറ്റിവെക്കുക അയുദ് മി ബിക്കോസ് യു ഹാവ് റിജക്റ്റഡ് ദ വേർഡ് ഓഫ് ദ ലോഡ് യു ഹീ ഓൾസോ ഹാസ് റിജക്റ്റഡ് യു ഫ്രം ബീങ് കിങ് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നമ്മളറിയാം ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം വെളിപാട് ദിവസം ഒന്നാമതീയതിയായി ആറാമത്തെ വചനം പറയുന്നുണ്ട് അവൻ നമ്മളെ എന്നാണ് ഒരു അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തിട്ട് യസ് മേഡ് എസ് എ പ്രീസ് എൻ കിങ്സ് അൻ ടു ഹെം അല്ലേ എന്താണ് പ്രീസ്റ്റ് പുരോഹിതന്മാർ അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും രാജാക്കന്മാർ അവന് വേണ്ടി അധികാരം സ്വർഗീയ അധികാരം ഈ ലോകത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പക്ഷേ ആ അതെല്ലാം നിഷേധിക്കും അതെല്ലാം നിന്നിൽ നിന്ന് മാറ്റിവെക്കും കാരണം എന്താണ് നീ ദൈവത്തിൻ്റെ വചനങ്ങൾ നുസരിച്ചില്ല പിന്നെ നമ്മൾ മനസ്സിലാക്കണം ആ ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ വേറൊരു കാര്യം ദൈവം നമ്മൾക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ഞാൻ നേരത്തെ ഒന്ന് ഒരിക്കൽ സൂചിപ്പിച്ചതാണ് എങ്ങനെയാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചു എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് വേണ്ടി യേശു പകരക്കാരെ മരിച്ചു എനിക്ക് പാപമോചനം തന്നു നീതീകരണം തന്നു അതുവഴി ദൈവം എന്നെ സാങ്ക്ടിഫൈ ചെയ്തിട്ട് എനിക്ക് നിത്യജീവൻ അവകാശമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കും അയുന്നി നിത്യനാശത്തിലേക്ക് പോകേണ്ട തന്നെ ദൈവം നിത്യജീവനിലേക്ക് ജീവനിലേക്ക് കൊണ്ടുപോയതിൻ്റെ ആ ഒറ്റ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ യേശുവിനെ സ്നേഹിക്കുവാനായിട്ട് തീരുമാനിക്കും അതുപോലെ തന്നെ നമുക്ക് തന്നെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നിയമാർദ്ധ പുസ്തകം ആറാമത്തെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശ്രദ്ധ പെട്ടെന്ന് വായിക്കണം ന്യൂട്രോണമി സിക്സ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് നമ്മുടെ യഹോവയായ ദൈവം നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്തെന്ന് നാളെ നിൻ്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിൻ്റെ മകനോട് പറയേണ്ടത് ഞങ്ങൾ മിശ്രൈമൽ ഫറവോവിന് അടിമകളാൽ ആയിരുന്നു എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു മിശ്രൈമിൻ്റെയും ഫറവോൻ്റെയും അവൻ്റെ സകല കുടുംബത്തിൻ്റെയും മേൽ ഞങ്ങൾ കാണുക യഹോവ മഹത്വവും ഉഗ്രവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ശേഷ ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു എല്ലായ്പ്പോഴും നമുക്ക് നന്മ ഉണ്ടാകേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ യഹോവ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളെയും ആചരിക്കുവാനും യഹോവ നമ്മളോട് കൽപ്പിച്ചു നമ്മുടെ ദൈവമായ യഹോവ നമ്മളോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുമെങ്കിൽ നീതിയുള്ളവരായിരിക്കും ഇത് ഇത് ആരുടെ ആരുടെ പറയുന്നത് പറയുന്നത് പറ ഇസ്രയേല് അത് കഥ ആ കഥയല്ല ഹിസ്റ്ററി ദിസ്ഇസ് മൈ സ്റ്റോറി ഇത് നമ്മളെ കുറിച്ചാ പറയുന്നത് ഈ ലോകമാകുന്ന മിസ്രേമിൽ നിന്ന് അവൻറെ ഭുജബലത്താൽ വീണ്ടെടുത്ത് ദൈവം വാഗ്ദാനം ചെയ്ത എബ്രഹാം ഇസ യാക്കോബിന് ഗലേഷ്യൻസ് മൂന്ന് പതിനാല് മൂന്ന് പതിമൂന്ന് പതിനാല് എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളിലേക്ക് എന്നെ നിങ്ങളെയും പ്രവേശിക്കുവാൻ വേണ്ടിയാണ് യേശു എന്നെ മിശ്രയമാകുന്ന ഈ ലോകത്തിൽ നിന്ന് അവൻ്റെ ഭുജബലത്താൽ എടുത്തു കൊണ്ടുവന്നത് പുറത്തു കൊണ്ടുവന്നത് ഇത് നമ്മൾ നമ്മളോട് മാത്രമല്ല നമ്മളെ മക്കളോട് പറയണം ഹലോ വചനം വായിക്കുന്നത് ചരിത്രമായിട്ടല്ല വചനം വായിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചന ഹിബ്രാഹികളുടെ പറയുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ ആത്മാവൻ അവൻ്റെ ഭുജബലത്താൽ ഇസ്രയേൽ ജനത്തെ മിസ്രേമിൽ നിന്ന് വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതേ ഭുജബലത്താൽ അതേ ആത്മാവിനാൽ ഇന്ന് ഇസ്രിസ് മിശ്രയമാകുന്ന ഈ ലോകത്തിൽ നിന്ന് ദൈവ ജനത്തെ ദൈവം വീണ്ടെടുക്കുന്നുണ്ട് മീ ഹാലെ ലൂയ ഇതൊക്കെ നമ്മുടെ യു മസ് പേഴ്സണലൈസ് ബൈബിൾ ഹലോ എങ്കിൽ മാത്രമേ ഇതിന് ഒരു അർത്ഥം അല്ലെങ്കിൽ ഇത് നമ്മളറിയാം ഈ ഒരു ഷെൽഫിൽ വയ്ക്കുന്ന ഹിസ്റ്ററി ബുക്ക് പോലെയായിരിക്കും നമ്മൾ നെപ്പോളിയനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഹിറ്റ്ലറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ജീസസ് ക്രൈസ്റ്റിനെ കൂടെ പഠിച്ചതുപോലെ ഒരു പുസ്തകമായി മാറും ഇത് ഹലോ പക്ഷെ ഇത് എൻ്റെ ജീവൻ്റെ പുസ്തകമാണ് ഇത് എൻ്റെ കഥയാണ് എൻ്റെ വാഗ്ദാനമാണ് എനിക്ക് നിത്യജീവന് പ്രാപിക്കാനുള്ള ഉപദേശങ്ങളാണിത് അത് ഇതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ കുറിച്ചാണെന്ന് പറയണം അയുദ്മീം ഹാലോ ലൂയ എങ്ങനെ ദൈവം ഇത് ദൈവത്തിന് വചനം വളരെ പലയിടങ്ങളും പറയുന്നുണ്ട് വാട്ട് ഇസ് റിട്ടൺ ഇസ് ഫോർ അവർ ഇൻസ്ട്രക്ഷൻ തിമത്തി തിമത്തി എല്ലാ തിരുവഴുത്തുകളും ദൈവ നിവേശിതമാകുന്നു അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവർ സൽപ്രവർത്തികൾക്കും പരിപൂർണനും തികഞ്ഞവനുമായി തീരേണ്ടതിന് തന്നെ ഇത് ആർക്കു വേണ്ടി എഴുതിയിരിക്കുന്ന ഇത് പുതിയ പുതിയ നിയമം എന്ന് പറയുന്നുണ്ടോ എല്ലാ എല്ലാ തിരുവഴുത്തും അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഉണ്ടോ ഉണ്ട് അത് മുഴുവൻ എഴുതിയിരിക്കുന്നത് എൻ്റെ ഇൻസ്ട്രക്ഷന് വേണ്ടിയാണ് എൻ്റെ കറക്ഷന് വേണ്ടിയാണ് എൻ്റെ റി വേണ്ടിയാണ് എൻ്റെ ഒപ്പീനിയൻസിന് വേണ്ടിയാണ് സോ ദാറ്റ് ഐ വിൽ ബിക്കം പെർഫെക്റ്റ് ഐ യുദ് മീ സോ ഇറ്റ് ഇസ് എ മെസ്സേജ് ഫോർ ഐച്ച് വൺ ഓഫ് എസ് യു മസ്റ്റ് പേഴ്സണലൈസ് ദി ഗോസ്പിൾ പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് പാപത്തിലേക്കും പാപം മരണത്തിലേക്കും നമ്മളെ നയിക്കും വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദാം എന്ന് പറയുന്ന വ്യക്തി ആദാബ് ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അവർ ദൈവത്തോടു കൂടി ഒരു 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 കൂട്ടായ്മ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ മഹത്വം അവരിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ നക്തത വെളിപ്പെട്ടേയില്ല കാരണം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശം അവരുടെ നക്തയെ മൂടിയിരുന്നു അയുദ്മയും പക്ഷേ പാപം ചെയ്തപ്പോൾ ആ മഹത്വം അവരിൽ നിന്ന് വിട്ടുപോയി യേശു ക്രിസ് വന്നത് ആ മഹത്വം നമ്മൾക്ക് പുനർസ്ഥാപിച്ചു തരാനാണ് ഐ ഉദ്മി ഗോഡ് ജീസസ് എസ് കം ബാക്ക് ടു റിസ്റ്റോർ എസ് ഇൻ ടു ദി ഒറിജിനൽ ഗ്ലോറി എങ്ങനെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ പറയുന്നുണ്ട് മനുഷ്യനെ ദൈവം അവൻ്റെ യേശുവിൻ്റെ ചായലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത് ഐ ഉദ്മി കൊറിന്യൂസ് ടു കൊറിന്യൂസ് ഫൈവ് സെവൻറ്റീൻ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിലായിരിക്കുന്നു ഒരു പുതിയ സൃഷ്ടിയാണ് അവൻ്റെ പഴയ എല്ലാം പോയി പുതിയത് വന്നിരിക്കുകയാണ് പുതിയത് വന്നിരിക്കുന്നത് എന്താണ് മഹത്വമുള്ള ഒരു വ്യക്തിയായിട്ട് യേശു ചായലും സാദൃശ്യത്തിലുമുള്ള മഹത്വത്തിൻ്റെ ഒരു വ്യക്തിയായിട്ടാണ് ദൈവം എന്നെ നിങ്ങളെ പുനർ സൃഷ്ടിച്ചത് അതാണ് പറയുന്നത് യു ആർ ബോൺ അഗെൻ ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്നസ് ഓഫ് ജീസസ് ആൻഡ് യു ആർ ബോൺ അഗൈൻ ടു ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവി അതേ മനസ്സ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ജനിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ വീണ്ടും ജനിച്ചവർ സ്വര്ഗ്ഗരാജ്യം കാണുക മാത്രമല്ല സ്വര്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും കാരണം എന്നാണ് നമ്മളുടെ ഭവനം അവിടെയാണ് ഹാല ലൂയ്യ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭജന നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം യേശു ക്രിസ്തുവിൻ്റെ അനുസരണ വഴി അപ്പോൾ ആദാമിൻ്റെ ഒരു അനുസരണ കേടിൻ്റെ വഴി നമ്മൾക്ക് മരണം വന്നിട്ടുണ്ടെങ്കിൽ യേശു ആകുന്ന രണ്ടാമത്തെ ആദാമിൻ്റെ അനുസരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ജീവൻ കന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയാണെങ്കിൽ റോമാർക്ക് ലേഖനം അഞ്ചാമത്തെ അധ്യയം പതിനെട്ടാമത്തെ വചനം വായിക്കുക അങ്ങനെ ഏകമനുഷ്യൻ്റെ അതാണ് ആദാമിൻ്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക ഏകമനുഷ്യൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവന കാരണമായ നീതീകരണവും വന്നു ആ അപ്പോൾ മനസ്സിലാക്കണം അനുസരണ അടിസ്ഥാനത്തിലാണ് നമുക്ക് നീതി പ്രാപിക്കുന്നത് നീതി ഇല്ലെങ്കിൽ മരണമാണുള്ളത് നമുക്കറിയാം രണ്ടു കൂടുതൽ അഞ്ചാമത്തെ ഇരുപത്തൊന്നാമത്തെ വചനം പറയുന്നുണ്ട് പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി എന്നിട്ട് അവൻ്റെ നീതി നമുക്ക് സൗജന്യമായി കൈമാറി ഈ വാസ് ഫോർ കൈമാറിസ്നെസ് ഓഫ് ഗോഡ് ഇൻ ഹിം ഇൻ ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ ആ നീതി എന്ന് പറയുന്ന ജീവനാണ് ആ ജീവനിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ പാപരഹിതമായിരിക്കണം ആ പാപം യേശു ആണ് ഏറ്റെടുത്തത് പത്തൊൻപതാമത്തെ വചനമായിക്കോ റോമൻസ് ഫൈവ് നയൻറ്റീൻ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്ന പോലെ ഏക മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും അമേൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിത്യജീവൻ അല്ലെങ്കിൽ രക്ഷ വേറെ ഒരു സ്ഥലത്തുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും കാരണം ഏതിന് വഞ്ചന ഡിസൊബീഡിയൻസ് ഡെത്ത് റിസൾട്ടഡ് വൺ മാൻസ് എന്താ പറയുന്നത് ഒബീഡിയൻസ് വൺ ഇസ് ഡിസൊബീഡിയൻസ് ഡിസോബീഡിയൻസ് റിസൾട്ട് ഇൻ ഡെത്ത്ബീഡിയൻസ് റിസൾട്ട് ഇൻ റൈറ്റിയസ് ഹാലൂയ അപ്പോൾ യേശുവിൻ്റെ ആ വിശ്വാസത്താലാണ് എനിക്ക് ആ ജീവിതത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാൻ പറ്റുക ഹാല ലൂയ്യ പിന്നെ ഒന്ന് കൊറിയൻ അഞ്ചാമത്തെ അധികം ഇരുപത്തിരണ്ടാമത്തെ വരുന്നു നോക്കിയോ വൺ കൊറിയന്ത്യൻ ഫിഫ്റ്റീൻ ട്വൻറ്റി ടു ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും സിമ്പിൾ ആദാമിൽ എല്ലാവരും മരിച്ചു കാരണം പാപം ചെയ്തു ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു ആ പാപത്തിൻ്റെ വേദന മരണം യേശു ഏറ്റെടുത്തു എനിക്ക് ജീവൻ നമ്മൾക്ക് ജീവൻ തന്നു പിന്നെ നമ്മൾ മനസ്സിലാക്കണം ആ അനുഗ്രഹം വഴിയാണ് ഒരിക്കൽ കൂടെ നമ്മൾ ആഴുമായിട്ട് പിന്നെയും പിന്നെയും പറയുന്നത് അനുഗ്രഹം വഴിയാണ് നമുക്ക് സോറി അനുസരണം വഴിയാണ് നമുക്ക് അനുഗ്രഹം കൈ പ്രാപിക്കാൻ പറ്റുക നിയമാർദ്ധന പുസ്തകം ഏഴാമത്തെ അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വായിക്കോ ദി ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ സെവൻ ട്വൽവ് ആൻഡ് തേർട്ടീൻ നിങ്ങൾ ഈ വിധികൾ കേട്ടനുസരിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ഉടമ്പടിയും യും നിനക്കായി പാലിക്കും അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും അവൻ നിനക്ക് നൽകുമെന്ന് നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിൻ്റെ ഗർഭഫലവും നിൻ്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിൻ്റെ കാലിക്കിടാക്കളെ കാലിക്കിടാക്കളെയും ആട്ടിൻകുട്ടികളെയും അനുഗ്രഹിക്കും അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം അനുസരണയാണ് ജസ്റ്റ് ബിലീവ് ആൻഡ് ഒബേ ഗാഡ്സ് വേർഡ് എവ്രി ബ്ലെസ്സിംഗ് അതല്ലേ ഓറോ മത്താടി സുശിഷം ആറാമത്തെ ദൈവം മുപ്പത്തി മൂന്നാമത്തേ വായെന്ന് പറഞ്ഞത് നീ സ്വർഗരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക അപ്പം നിനക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നിനക്ക് കൂട്ടിച്ചേർക്കും ഹാല ലൂയ അങ്ങനെ നമ്മൾ അനുസരണ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ഒരു നീതിയുടെ ജീവൻ നയിക്കാനുള്ള കൃപ ദൈവം തരും ഐ യുദ് മീ ദാറ്റ് ഇസ് ഒബീനിയൻസ് വിൽ യു വിൽ ഗോഡ് റിലീസ് ദി എബിലിറ്റി ടു ലിവ് എ ഹോളി ലൈഫ് അതാണ് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് മൂന്നാമത്തെ അധ്യായം പറയുന്നത് ഹി റിസ്റ്റോറത്ത് മൈ സോൾ ആൻഡ് മേക്സ് മീ വാക്ക് ഇൻ പാത്സ് ഓഫ് റൈച്ചസ്നെസ് ഫോർ ഹിസ് നെയിം സീക്ക് ഐ യു മീ മീഡെന്ന് വായിക്കാം അത് നമ്മൾ മനസ്സിലാക്കണം ഞാനും ഇന്നും ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഒരു നീതിയുടെ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല അവൻ നമ്മളുടെ ആത്മാവിനെ തണുപ്പിക്കുന്നതുകൊണ്ട് തണുപ്പിക്കുന്നത് എങ്ങനെയാണ് അവൻ്റെ സ്നേഹത്താൽ അവൻ്റെ വാഗ്ദാനത്താൽ അവൻ്റെ ഉടമ്പടിയാൽ അവൻ പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ലജ്ജി ലജ്ജിപ്പിക്കുകയില്ല ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല എന്നുള്ള ആ വചനത്തിലുള്ള ആ ഒരു എന്നാ പറയുന്ന ഒരു പ്രോമിസസ് ഒരു ഒരു കംഫർട്ട് ഗിവ്സ് മൈ ഹാർട്ട് എ സോൾ എ കംഫേർട്ട് ദാറ്റ് ഐ വിൽ നോട്ട് ട്രെഡ് ദ പാത്ത് ഓഫ് സിൻ ബട്ട് ഐ വിൽ ട്രെഡ് ദ പാത്ത് ഓഫ് റൈച്ചസ്നസ് ഫോർ ഹിസ് നെയ്മ് സേയ്ക്ക് വായിച്ചേ ഇരുപത്തിമൂന്ന് മൂന്ന് എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എൻ്റെ നീതിപാത എന്നെ നീതിപാതകളിൽ നടത്തുന്നു അമേ അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഹൃദയത്തിലൊരാഗ്രഹം വചനമനുസരിക്കണമെന്നുള്ള ഹൃദയം ഹൃദയത്തിലൊരാഗ്രഹവും പക്ഷേ എൻ്റെ ജഡത്തിന് ചില മേഖലയിലെ ബലഹീനതകളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഹീ വിൽ ഗിവ് മീ ദ എബിലിറ്റി ടു വാക്ക് ഇൻ പാസ് ഓഫ് റൈച്ചസ്നെസ് ഹലോ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ കഴിവിനാലല്ല നമ്മൾ നീതിയുടെ പാതയിൽ നടക്കുന്നത് അവൻ അവനെൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നതുകൊണ്ട് അവൻ എൻ്റെ പ്രാണന സഹായം കൊടുക്കുന്നതുകൊണ്ട് ദാറ്റ് ഹീ ഗിവ്സ് മീ ദ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ടു വോക്ക് ഇൻ പാസ് ഓഫ് റൈച്ചസ്നെസ് ഹലോ ലൂയ ഹാലോ ഇതൊക്കെ നിങ്ങൾ പല പ്രാവശ്യം അനുഭവിച്ച കാര്യമായിരിക്കണം നമ്മൾ പണ്ട് വല്ല ധ്യാനത്തിനൊക്കെ പോയി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് അറിഞ്ഞ് അതിന് ചെയ്യാതിരിക്കണം എന്നൊരു തീരുമാനമെടുത്ത് തിരികെ വന്നിട്ട് അത് തിരികെ എത്തുന്നതിന് മുമ്പേ അത് ലംഘിച്ച് അവസരങ്ങളുണ്ടാവും അങ്ങനെ അനുഭവിച്ചല്ലൊരുണ്ടോ ഇവിടെ പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതേ പാപങ്ങൾ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുന്നത് എഫേർട്ടും ഇടാതെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അങ്ങ് പോയി അങ്ങനെ അനുഭവിച്ചുള്ളവരുണ്ടോ അത് ദൈവത്തിൻ്റെ കൃപയാണ് അതാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ പ്രയത്നത്താലല്ല പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ആ പാപത്തെ നമ്മൾ ദൈവം എങ്ങനെ പാപത്തെ വെറുക്കുന്നുവോ അതുപോലെ നമ്മളും പാപത്തെ വെറുക്കുക കാരണം നീ വീണ്ടും ജനിക്കുമ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ മനസ്സാണ് നിനുള്ളത് ഗോഡ് ഹേറ്റ്സിൻ ഹലോ പറയുന്ന മനസ്സാകുന്നുണ്ടോ ഗാഡ് ഹേറ്റ്സിൻ സോ ഇഫ് യു ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് യു വിൽ ഓൾസോ ഹേറ്റ്സിൻ ആൻഡ് ഗോഡ് വിൽ ഗിവ് യു ദി എബിലിറ്റി ദ ഗ്രേസ് നമ്മുടെ ബലഹീനതയിൽ അവരുടെ കൃപ മതി എന്നാണ് ദൈവത്തിൻ്റെ വചനം രണ്ട് കുറഞ്ഞ പന്ത്രണ്ടാം തീയതി അതിൽ പറയുന്നത് ഹാലറിയാ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈ സാങ്ക്ടിഫിക്കേഷൻ ഈ വളർച്ച ഒരു ഓവർനൈറ്റ് അല്ല ഹലോ ഇത് നമ്മൾ എങ്ങനെ പറയും എങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് റോമാർക്കുള്ള ഒന്നാമതീയ പതിനാറാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ് നീതിമാൻ വിശ്വാസം വഴിയായി ജീവിക്കുന്നത് അത് നീ രക്ഷിക്കപ്പെട്ട ആ ദിവസം അല്ല നീ പൂണതയിലേക്ക് വരുന്നില്ല നമുക്കറിയാം ജനിച്ചു വീണ ഒരു ശിശു അന്ന് ഓടാൻ തുടങ്ങുമോ ഇല്ല അത് പയ്യെ ആദ്യം ഇങ്ങനെ നീ കവന്ന് കിടക്കും നീന്തും പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇറ്റ് വിൽ കം ഇൻ ടു ഒരു ഫുൾനെസ് അതുപോലെയാണ് നമ്മളുടെ വളർച്ച ആത്മീയ വളർച്ച വിശ്വാസ വളർച്ച മഹത്വം എല്ലാം ഇറ്റ് ഈസ് ഫ്രം സ്റ്റെപ്പ് അൺ ടു സ്റ്റെപ്പ് ഫ്രം വൺ സ്റ്റേജ് അൺ ടു സ്റ്റേജ് അത് അങ്ങനെയാണ് നമ്മളൊരു സ്പിരിച്വൽ മെച്ചൂറിറ്റിയിലേക്ക് വരിക പക്ഷേ പലവർ ഇപ്പോഴും പാൽ കുടിച്ച് കിടക്കാൻ അങ്ങനത്തെ ഞാൻ രക്ഷിക്കപ്പെട്ടു ഇനി അത് മതി എന്ന് പറഞ്ഞ് പാല് കുടിച്ച് കിടക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഹെബ്രായ്ക്കുൾ ലേഖനം ഹാലൽ അഞ്ചാമത്തെ അധികം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് നമുക്കൊരു വളർച്ച വേണം ഗ്രോത്ത് ബൈ സ്പിരിച്വൽ മെച്ചൂറിറ്റി ആ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഹാവിങ് എക്സസൈസ്ഡ് അവർ സെൻസസ് വായിച്ചു കേൾക്കാം ഹാവിങ് എക്സസൈസ്ഡ് അവർ സെൻസസ് എന്ന് വെച്ചാൽ എന്താണ് ഹാവിങ് ഹാഡ് ഫസ്റ്റ് ആൻഡ് നോളജ്

പാൽ കുടിക്കുന്നവൻ എല്ലാം ശിശുവാകയാൽ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാകുന്നു പരിശീലനത്താൽ നന്മതിന്മകൾ തിരിച്ചറിയുവാൻ ഇന്ദ്രിയങ്ങൾക്ക് ശിക്ഷണം ലഭിച്ച പക്തയുള്ളവർക്ക് മാത്രമേ കട്ടിയായുള്ള ആഹാരം പറ്റുകയുള്ളൂ അങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ചാണ് വചനം വളരെ അവൻ കുറിച്ചാണ് ഹലോ വചനം അനുഗ്രഹം ആണെങ്കിൽ നമ്മൾ നേരത്തെ കേട്ടു വചനം അനുഗ്രഹമാണെങ്കിൽ വചനത്തിൽ നടക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഹലോ ഹുദ്ധ്മി നമുക്കൊന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഒന്ന് മുതൽ എട്ട് വരെ ഒന്ന് വായിച്ച് പയ്യോ വായിക്കണം മനസ്സിലാക്കണം അനുഗ്രഹത്തിനെ കുറിച്ച് പറയുകയാണ് വചനമനുസരിക്കുന്നവൻ വചനമാണ് അനുഗ്രഹം എന്നുള്ള സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് കാരണം ദൈവദിന നമുക്കറിയാം സങ്കീർത്തനം ഒന്ന് ഒന്ന് വായിക്കുമ്പോൾ ബ്ലസ് ഇൻ ദൗൺസിൽ ഓഫ് ദി അൺഗോഡ്ലി അതിൻ്റെ യഥാർത്ഥത്തിൽ അത് പോസിറ്റീവ് സൈഡ് എടുക്കുമ്പോൾ ഓഫ് ദ ഗോഡ്ലി ദോഡ്ലി കൗൺസിൽ യഹോവയുടെ ന്യായ പ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായി ആയവർ ഭാഗ്യവാന്മാർ അവൻ്റെ സാക്ഷ്യങ്ങൾ പ്രമാണിച്ച് പൂർണ്ണഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നീതികേട് പ്രവർത്തിക്കാതെ തൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു നിന്റെ പ്രമാണങ്ങൾ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവ കൽപ്പിച്ചു തന്നിരിക്കുന്നു നിൻ്റെ ചട്ടങ്ങൾ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു നിൻ്റെ സകല കൽപ്പനകളെയും ബഹുമാനിച്ചിരിക്കുന്നതിനാൽ ഞാൻ ലജ്ജിച്ചു പോകേയില്ല നിൻ്റെ നീതിയുള്ള വിധികൾ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്വ ചെയ്യും ഞാൻ നിൻ്റെ ചട്ടങ്ങൾ ആചരിക്കും എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ ആ മേ അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മൾ പറയുകയാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പിന്നെ ദൈവത്തിൻ്റെ വചനം നോക്കുകയാണെങ്കിൽ നമുക്ക് ലൂക്കേടിച്ചു ശേഷം ഒന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വചനം ശ്രുദ്ധമായിക്കോ അവൻ പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ജ്ഞാനത്തിലേക്കും തിരിച്ച് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി സജ്ജമാക്കുവാൻ അവനു മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ പോകും ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാതെ ഹി വിൽ ഓൾസോ ഗോ ബിഫോർ ഇൻ ദ സ്പിരിറ്റ് ആൻഡ് പവർ ഓഫ് എലൈജ ടേൺ ദ ദ ദ ദ ഓഫ് ഫാദേഴ്സ് ടു ടു ആൻഡ് വാട്ട് ഐ ഹിയർ ദാദേഴ്സ് വിസ്ഡം ഓഫ് ദ ജസ്റ്റ് ടു മേക്ക് റെഡി പീപ്പിൾ പ്രിപ്പയർഡ് ഫോർ ദ ലോഡ് അങ്ങനെ ദ ഡിസോബീഡിയൻ അനുസരണക്കേടുള്ളവർക്ക് നീതിമാന്മാരുടെ ഒരു ജ്ഞാനത്തിലേക്ക് അവരെ കൊണ്ടുവരും ഹലോ അനുസരണക്കേടിലുള്ളവരെ നീതിമാൻമാരുടെ ഒരു ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരും എങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി അവരെ ഒരുക്കുവാൻ ഹലോ കർത്താവിൻ്റെ വരവുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരുക്കുവാനാണ് ഒരു നീതിയുടെ ഒരു ജ്ഞാനം ദൈവം തരും അങ്ങനെ അനുസരണക്കേടൽ നമ്മൾ മാറും അയുദ്ധ്മി അനുസരണക്കേടിൽ നിന്ന് മാറുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നീതിമാന്മാരാകും അങ്ങനെ ദൈവം നമ്മളെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുകയാണ് ഒരുക്കുന്നത് വചനം വഴിയാണ് ആ ഒരുക്കുന്ന സഹോദര നിങ്ങളുടെ നിയമം വഴിയോ മതത്തിലുള്ള ആചാരം അനുഷ്ഠാനം പാരമ്പര്യം വഴിയോ ഒന്നും അത് ദൈവത്തിന്റെ വചനം വഴിയാണ് ഹാല ലൂയ്യ ഹാല ലൂയ്യ അങ്ങനെയാണെങ്കിൽ ഒരു നമുക്ക് ഒരു വചനം കൂടെ കേട്ടിട്ട് അവസാനിപ്പിക്കാം രണ്ട് കൊറിയൻസ് ഏഴാമത്തെ അധ്യായം ഒന്നാമത്തെ വജ് വായിക്കാം ടു കൊറു സെവൻ വൺ പ്രിയമുള്ളവരെ ഈ വാത്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആർക്കുള്ളതാണ് പറഞ്ഞേ എനിക്കുള്ളതാങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലും ആത്മാവിലെയും സകല അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ നിർമ്മലരാക്കി ദൈവഭയത്തിൽ ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോഡ് അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് വേണ്ടി ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം എങ്ങനെ തിന്മയും പാപവും എല്ലാം ഉപേക്ഷിച്ചിട്ട് അയുത്മി ഈ തിന്മയും പാപത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടം എവിടെയാണ് അനുസണ്ണക്കേട് അയുദ്മി പാപം ഈ ലോകത്തിലേക്ക് വന്നത് എങ്ങനെയാണ് നമുക്ക് ഞാൻ ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട് ദൈവം നന്മ തിന്മയുടെ വൃക്ഷത്തിൻ്റെ കനി നീ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു അയുത്മീ കൽപ്പന ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപം വന്നത് അപ്പോൾ ആ പാപരഹിതമായ ഒരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ വരവിന് വേണ്ടി എനിക്ക് ഒരുങ്ങുവാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ദൈവത്തിൻ്റെ വചനം റോമാർക്ക് ലേഖനം എട്ടാമത്തെ എട്ടാമതിയതിയായി ഒന്നാമത്തെ വചനം പറയുന്നുണ്ട് ദർ ഇസ് ദ ഫോ നവ് നോ കോണ്ടമിനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹു വാക്കത്ത് നോട്ട് എക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ബട്ട് വാക്കത്ത് എക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് അയുദ്മി അങ്ങനെ ഒരു രൂപാന്തരപ്പെടണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ആരാണ് മക്കളാണ് റോബിൻസോ എട്ട് പതിനൊന്ന് പതിനാല് പറയുന്നുണ്ട് ഫോർ ഹാസ് മെനി ഹേഴ്സ് ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഗാഡ് അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണത് അങ്ങനെ ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിയമമല്ല പാരമ്പര്യമല്ല ആചാരമല്ല മതമല്ല നിന്നെ രക്ഷിക്കുന്നത് നിന്നെ രക്ഷിക്കുന്നതിൻ്റെ പേര് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവൻ മാത്രമേ നിന്നെ നിന്നെ അവന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ് വേറെ ഒരു വ്യക്തിയിലോ ഒരു സംവിധാനത്തിലോ ഒരു കൂട്ടായ്മയിലോ ഒരു മതത്തിലോ രക്ഷ ഇല്ല വിത്ത് മീ ലൂയ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം അതിൽ വിശ്വസിക്കണം അത് വിശ്വസിക്കാൻ നീ ലജ്ജിക്കരുത് എത്ര പേര് എന്നോട് രാമയൻ പറയുവാനും കൂടെ ലൂയ